അടുത്തന്നെ നമുക്ക് എങ്ങോട്ട് പോകണം? അല്ലെ ആദ്യം ഇങ്ങനെ നല്ല റെസ്റ്റോറൻറ്റിൽ പോവാം, എനിക്ക് വിശക്കുന്നു, വല്ലതും കഴിച്ചിട്ട് നമ്മൾ ബാക്കി തീരുമാനിക്കാം. അല്ലേ അപ്പം നമ്മൾ ശരവണഭവനിൽ പോവാടാ. ശരിയാണ്, കുറേ നാളെ രണ്ട് മസാല ദോശ എടുത്തിട്ട് രണ്ട് ചായ. പരിപ്പൂടാണോ? പരിപ്പൂട ഇല്ല. ഇല്ല പിന്നെ വണ്ടി. ഹലോ, പറയാമോ? ആ ഏതാശുപത്രിയല്ലേ? ആ ഞാൻ ഇപ്പോൾ വരാമോ ചേട്ടാ. അച്ഛൻ്റെ സ്വലൊന്നും കൂടെ ഞാൻ അമ്മ വിളിച്ചത്. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. നിങ്ങൾക്ക് പൈസ എല്ലാം വേണം? വേണ്ട ചേട്ടാ, ഞാൻ പോയിട്ട് വരാം. ഞാൻ ഓ, വണ്ടി കയറ്റാൻ പറ്റിയ സാധനം. നീ ഒന്ന് പോയേ. എന്ത് പോക്കടായമാരി പോണത്? ആ നേരം നമ്മളെ കയ്യാണിച്ചാണാ പുറകെ ഇരിക്കുന്നത്. പെട്ടെന്ന് വണ്ടി എടുത്തോ, അല്ലെങ്കിൽ ഇനി അവന്മാരെങ്കിലും പോയി നമ്മളെ വണ്ടി കൊണ്ട് കയറ്റും. അപ്പോൾ നീ അവരെ ആശുപത്രി പോകാനല്ലേ വണ്ടി നിർത്താൻ പറഞ്ഞത്? ഞാൻ രണ്ട് ഫോട്ടോ എടുക്കാനല്ലേ വണ്ടി നിർത്താൻ പറഞ്ഞത്? നിനക്കെന്ത് വട്ട? നമുക്ക് എന്തിനാ ആവശ്യമില്ലാത്ത പുല്ലാപ്പ്? എന്നാലും അളിയാ, ഒരെന്നാലും ഇല്ല. ചില കാര്യങ്ങൾ നമ്മൾ കണ്ടാലും കണ്ടില്ലെന്നും പറഞ്ഞു പോകണേ നമുക്ക് നല്ലത്. നീ വണ്ടി എടു, ഞാൻ എന്തായാലും ഈ ഫോട്ടോ രണ്ടെണ്ണം അപ്പോഴേക്കും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യട്ടെ.
തിരുവനന്തപുരം കടക്കാവൂരിൽ ബൈക്ക് ഇടിച്ചിട്ട മത്സ്യ വിൽപ്പനക്കാരിയെ തിരിഞ്ഞു നോക്കാതെ നാട്ടുകാർ. കടക്കാവൂർ സ്വദേശിനി ഫിലോമിന റോഡിൽ ചോരവാർന്ന് കിടന്ന 15 മിനിറ്റിനുള്ളിൽ സർക്കാരിന്റെ അടക്കം 40 വാഹനങ്ങൾ ഈ വഴി കടന്നുപോയതായി CCTV ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. നൌഫൽ എന്ന യുവാവാണ് ഒടുവിൽ ഫിലോമിനയെ ആശുപത്രിയിൽ എത്തിച്ചത്. നിർത്താതെ പോയ ബൈക്ക് യാത്രക്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടക്കാവൂർ മേൽപ്പാലത്തിന് സമീപം ഇന്നലെ രാവിലെയാണ് സംഭവം. മത്സ്യ വിൽപ്പനക്കിറങ്ങിയ ഫിലോമിനയെ ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. 3 പേർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിർത്താതെ പോയി. ഇത് കണ്ടിട്ടോ ഫിലോമിന റോഡിൽ ചോരയൊലിപ്പിച്ച് കിടക്കുന്നത് കണ്ടിട്ടോ വഴിയാത്രക്കാരും തിരിഞ്ഞു നോക്കിയില്ല. 15 മിനിറ്റിനുള്ളിൽ കടന്നുപോയത് സർക്കാരിന്റേതടക്കം 40 വാഹനങ്ങൾ. ഒടുവിൽ നൌഫൽ എന്ന യുവാവാണ് പോലീസിന്റെ സഹായത്തോടെ ഫിലോമിനയെ ആശുപത്രിയിൽ എത്തിച്ചത്. വണ്ടി എടുത്താൻ പറഞ്ഞു എനിക്ക് അവനെങ്കിലും പിടിച്ച് ഇതിനകത്തുകൊണ്ട് കേട്ടു ലാംഗ്വേജ് നീ അവനെ കൊണ്ടുപോകാൻ പറയുന്നു.